ഹലോ, വളരെ വിഷമത്തോടു കൂടി ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. ഓക്കെ, ഈ കാണുന്ന കമൻറ്റ് ഇപ്പോൾ നടക്കുന്ന ബിഗ് ബോസ് സീസൺ സിക്സിൽ ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് സ്റ്റോർ റൂമിൽ വന്ന ഒരു ലെറ്ററിൻ്റെ ഒരു ക്ലിപ്പ് റീലായിട്ട് വൈറലായിട്ട് നടക്കുന്നുണ്ട്. അതൊരു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു പേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള കമൻ്റ് ആണത്. അത് ആ അഡ്മിൻ വളരെ അന്തസ്സായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് കമൻറ്റ് ഇതാണ്. അപ്പോൾ ഞാൻ ഈ കമൻറ്റ് കണ്ടു. എനിക്ക് അറിയാനുള്ളത്, എന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്ത ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സിനെ ഉണ്ടാക്കി തന്ന ഷോ ആണ് ബിഗ് ബോസ് സീസൺ ടു. ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സീസൺ സിക്സിലെ വൈറൽ വീഡിയോകളിൽ ഒന്നിൽ ലഭിച്ച കമൻറ്റ് ആര്യയെക്കുറിച്ചുള്ളതായിരുന്നു. ആര്യ പങ്കെടുത്ത സീസണിൽ ആര്യയ്ക്ക് അനുകൂലമായി ബിഗ് ബോസും ഏഷ്യാനെറ്റും പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്ന തരത്തിലുള്ളതായിരുന്നു കമൻറ്റ്. ഈ കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ട ആര്യ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണിപ്പോൾ. ഹൗസിനുള്ളിൽ തനിക്ക് എന്ത് പ്രിവിലേജ് കിട്ടിയെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാണ് ബിഗ് ബോസ് പ്രേക്ഷകരോട് ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട വീഡിയോയിലൂടെ ആര്യ ചോദിക്കുന്നത്. ഇത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഭ്യർത്ഥനയായി എടുക്കുക. ബിഗ് ബോസിൽ ഞാൻ പങ്കെടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ദയവായി എന്നെ വെറുതെ വിടൂ. ഈ കാര്യങ്ങൾ എനിക്ക് തരുന്ന വേദനയെക്കുറിച്ച് നിങ്ങൾക്കൊരു സൂചനയുമില്ല. പ്ലീസ് ഇനി എന്നെ ഇതിലേക്ക് വലിച്ചിഴക്കരുത് എന്ന തലക്കെട്ട് നൽകിയാണ് ആര്യ വീഡിയോ പങ്കിട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന എന്ത് പ്രിവിലേജ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് ഒന്ന് പറയാമോ? എൻ്റെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ വല്ലതും വന്നോ? അതോ എനിക്ക് വീട്ടിൽ നിന്ന് ലെറ്റർ വല്ലതും വന്നോ? എന്ത് പ്രിവിലേജ്? വാട്ട് പ്രിവിലേജ് ആർ യു ടോക്കിംഗ് അബൌട്ട്? അന്ന് ആ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങൾ 22 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്ന സീസണാണ്. ഈ 22 പേർക്കും കിട്ടാത്ത, അല്ലെങ്കിൽ 21 പേർക്കും കിട്ടാത്ത എന്ത് പ്രിവിലേജ് ആണ് എനിക്ക് ആ ഷോയോ ആ ചാനലോ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ കമ്പനിയോ തന്നിട്ടുള്ളതെന്ന് പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇന്നും ഇതിൻ്റെ പേരിൽ ഞാൻ മെൻ്റലി പ്രഷർ അനുഭവിക്കുന്ന ആളാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഈ കമൻറ്റ്. ആവശ്യമില്ലാതെ എന്നെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഐ വുഡ് ലവ് ടു നോ, പ്ലീസ് എക്സ്പ്ലെയിൻ.